Assalamu alaikum ve rahmetullahi ve berekatuh. Bismillahirrahmanirrahim. Elhamdülillahi rabbil alamin. Vel akibatu lil muttaqin ve la udvana illa alel zalimin. Ves salatu ves selamu ala ashrafil enbiya'i vel mursalin ve ala alihi ve sahbihi ve men tabi'ahum bi ihsanin ila yevmiddin. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് നാം ഓരോരുത്തരും എന്ന് ഉണർത്തട്ടെ, ഓർമ്മിപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവനേറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ജുമഇല്ലാത്ത വെള്ളിയാഴ്ചകൾ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടം വരെ? യാതൊരു ഇതും നമ്മുടെ മുമ്പിലില്ല. അള്ളാഹു തീരുമാനിക്കുന്നത് വരെ എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്, നാം മുഖാന്തരം ഒരാളിലേക്ക് ഇത് പകരുകയോ മറ്റുള്ളവരിൽ നിന്ന് നാം ഇത് ഏറ്റെടുക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയില്ലാത്ത ഏതെല്ലാം നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമോ ആ നിയമങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി അള്ളാഹുവിനോട് ഇതിൽ നിന്നുള്ള മുക്തിക്കും മോചനത്തിനും മോക്ഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും കരുണീയമായിട്ടുള്ള മാർഗം. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്ന് ഇതെത്രയും വേഗം നീ നീക്കിക്കളയുകയും പൂർണ്ണ നിർഭയത്വത്തോടുകൂടി നിൻ്റെ വീടുകളിൽ കടന്നെത്തി ആരാധനാകർമ്മങ്ങളിൽ മുഴുകാനും വെള്ളിയാഴ്ചകളിലെ ജുമുഅ നമസ്കാരങ്ങൾ മുമ്പെന്നത്തെപ്പോലെ നടത്തുവാനും ഉതകുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് എത്രയും വേഗം നീ ഉണ്ടാക്കിത്തരണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുതേ നാഥ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഞാൻ ആദ്യം നിങ്ങളെ ഓതിക്കേൾപ്പിച്ച വചനം വിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ അധ്യായം അൽ ഹദീദിലെ 16-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികളോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപൂർവം നാം എപ്പോഴും സദാ മനസ്സിരുത്തേണ്ടുന്ന ഒരു താക്കീത് അള്ളാഹു നമ്മുടെ മുമ്പിൽ ഈ വചനത്തിലൂടെ വെക്കുന്നത്. അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖി വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങാനും തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെപ്പോലെ ആകാതിരിക്കാനും ഇനിയും സമയമായിട്ടില്ലേ? അങ്ങനെ ആ വേദക്കാർക്ക് കാലം ദീർഘിച്ചു പോവുകയും
തന്മൂലം അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും ചെയ്തു. അവരിൽ അധിക പേരും ദുർമാർഗികളാകുന്നു. ഇതാണ് ഈ വചനത്തിൻ്റെ സാരം. ഈ വചനം വളരെ ഗൗരവപൂർവ്വം മുസ്ലിമീങ്ങൾ സദാ മനസ്സിരുത്തേണ്ടുന്ന ഒരു താക്കീതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്ന കാലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയം, അക്കാലത്ത് ആ ഉത്തമകാലത്ത് ജീവിച്ചു കൊണ്ടിരുന്ന പ്രവാചകനിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് പ്രവാചകനെ കാണുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അറിയുകയും ആ ഉത്ബോധനം സദാ ശ്രവിക്കുകയും ചെയ്യാനൊക്കെ ഭാഗ്യം സിദ്ധിച്ച ആ സത്യവിശ്വാസികളിൽ ചിലരിൽ നിന്നെങ്കിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ അനാസ്ഥയെക്കുറിച്ചാണ് ഈ വചനം വളരെ ഗൗരവപൂർവ്വം താക്കീത് ചെയ്യുന്നത് എന്ന് ആ വചനത്തിൻ്റെ സാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നിരിക്കെ ഇന്നത്തെ മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ നമ്മളുടെ നിലയെക്കുറിച്ച് ഒരു താക്കീതെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുകയാണ് എങ്കിൽ ഇതിനേക്കാൾ എത്ര കഠോരമായിരിക്കും എന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളോട് ആലോചിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് സത്യത്തിൽ ഈ വചനം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഖത്താദ റളിയല്ലാഹു അൻഹു വഴി ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിരിക്കുന്ന ഒരു പ്രവാചക വചനത്തിൻ്റെ സാരം ഇതിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട സമയം. സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് ഒരു മാന്യത ബാധിച്ചതായി അള്ളാഹു കണ്ടു. അതിനാൽ ഖുർആൻ അവതരിച്ചു തുടങ്ങിയത് മുതൽ 13 കൊല്ലക്കാലത്തിൻ്റെ തലക്കൽ വെച്ച്, 13 കൊല്ലക്കാലത്തിൻ്റെ ആരംഭത്തിൽ വെച്ച് അവരെ ആക്ഷേപിക്കുകയുണ്ടായി. അവൻ പറഞ്ഞു, അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖി വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ. അല്ല, ഇനിയും വിശ്വാസികൾക്ക് സമയമായില്ലേ? വല്ലാത്ത ചോദ്യം. ആ സമയത്താണ് ഇത് ചോദിച്ചത്. ഇപ്പോൾ എങ്ങനെയായിരിക്കും ചോദ്യം എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ എന്ന് തുടങ്ങുന്ന ഈ വചനം മുഖേന ഞങ്ങളെ ആക്ഷേപിച്ചതിനും ഞങ്ങൾ ഇസ്ലാം അംഗീകരിച്ചതിനുമിടയിൽ 4 സംവത്സരമല്ലാതെ ഉണ്ടായിട്ടില്ല എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ മദീനയിൽ വന്നപ്പോൾ അവർക്ക് ജീവിതത്തിൽ കുറച്ചൊക്കെ സൗഖ്യം ലഭ്യമായി. അവർ മുമ്പ് വലിയ വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ അവരുടെ മുമ്പത്തെ നിലപാടിൽ അല്പമൊരയവ് വന്നുവെന്ന് തോന്നുന്നു. അതിനാൽ അവർ ഈ ആയത്ത് മൂലം ആക്ഷേപിക്കപ്പെടുകയാണ് ചെയ്തത് എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വചനം അവതരിക്കുവാനുള്ള സാഹചര്യം ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വളരെ അർത്ഥവത്തായ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു സത്യവിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത്. അതിലൊന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ബോധവും നിലനിർത്തുന്നതിലും ഖുർആന്റെ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുന്നതിലും ഒട്ടും അയവ് വരാത്ത വിധം സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ സദാ വിനയവും ഭക്തിയും ഖുശൂഉം നിറഞ്ഞതായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അതിൻ്റെ അവസാന ഭാഗത്ത്, വചനത്തിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ, വലായക്കുനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ എന്ന് പറഞ്ഞത്, യഹൂദികളും ക്രിസ്ത്യാനികളുമാകുന്ന പൂർവ്വവേദക്കാർ അവരുടെ ആദ്യകാലങ്ങളിൽ ശരിയായ മാർഗത്തിലൂടെ ചരിച്ചുവെങ്കിലും കാലക്രമേണ അവരുടെ ഹൃദയം ദുഷിച്ചു മരവിക്കുകയും തോന്യവാസത്തിൽ മുഴുകുകയും ചെയ്തതുപോലെ സത്യവിശ്വാസികളും ആയി തീരാതിരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങളും പരസ്പരം പൂരകങ്ങളായി അഭേദ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്ന് കാണാൻ പ്രയാസമില്ല. അഥവാ അള്ളാഹുവിനെക്കുറിച്ചും വേദഗ്രന്ഥത്തെക്കുറിച്ചുമുള്ള മതിപ്പും ഭക്തിയും കൂറും വേദക്കാരുടെ അതേ നിലപാട് മുസ്ലിമീങ്ങളിൽ സംഭവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കൂടാ എന്ന് തന്നെയാണ്. ആ മതിപ്പും ഭക്തിയും കുറയും. അത് കുറയും തോറും വേദക്കാരുടെ അതേ അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമാണ്, അത് ഒരിക്കലും സംഭവിച്ചുകൂടാ എന്നുണർത്തുന്നു. എന്താണ് വേദക്കാർ ചെയ്തത്? അവർ വേദഗ്രന്ഥങ്ങൾ മാറ്റിമറിച്ചു.
സ്വാർത്ഥ താല്പര്യത്തിനും ഐഹിക ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും വേണ്ടി അനുസരിച്ച് നിയമങ്ങൾ അവർ ഭേദഗതി ചെയ്തു. അതാത് കാലത്തെ ജനവികാരത്തിനനുസരിച്ച് മതമൂല്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തു. കള്ളക്കഥകളും പുത്തൻ സിദ്ധാന്തങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അവർ കെട്ടിച്ചമച്ചു. പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും അവർ റബ്ബുകളാക്കി മാറ്റി. ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും ഒത്തവണ്ണം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ആ ഗ്രന്ഥങ്ങൾ ദൈവിക ഗ്രന്ഥങ്ങളായി ചിത്രീകരിക്കുകയും അതാണ് പിൻപറ്റേണ്ടത് എന്ന് ജനങ്ങളെ ഉണർത്തുകയും ചെയ്തു, ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തിൻ്റെ പല വശങ്ങളെയും മതത്തിൻ്റെ യഥാർത്ഥ പരിധിയിൽ നിന്ന് അവർ ഒഴിവാക്കി. അങ്ങനെ പലതും പലതും അവർ ചെയ്തു കൂട്ടി. 1400 കൊല്ലം മുമ്പ് ഇസ്ലാമിൻ്റെ ആദ്യ സംവത്സരങ്ങളിൽ തന്നെ അള്ളാഹു നൽകിയ ഈ താക്കീതും അള്ളാഹുവിൻ്റെ റസൂല് നൽകിയ താക്കീതുകളും വിലവെക്കാത്തതിൻ്റെ ഫലമായി ഇന്ന് മുസ്ലിം സമുദായം എവിടെ എത്തി എന്നാലോചിക്കുക. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം അക്ഷരം പ്രതി നമ്മിൽ പുലർന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇസ്രായേലിയരിൽ സംഭവിച്ചത് ചെരുപ്പിന് ചെരുപ്പെന്നോണം നിശ്ചയമായും എൻ്റെ സമുദായത്തിലും സംഭവിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, അവരിൽ വല്ലവരും തൻ്റെ മാതാവിൻ്റെ അടുക്കൽ പരസ്യമായി ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സമുദായത്തിലും അങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ടാകും. ഇസ്രായേലിയർ 72 കക്ഷികളായി ഭിന്നിച്ചിരിക്കുന്നു. എൻ്റെ സമുദായം 73 കക്ഷികളായി ഭിന്നിച്ചേക്കും. അവരിൽ ഒന്നൊഴിച്ച് ബാക്കി എല്ലാവരും നരകത്തിലായിരിക്കും. സഹാബികൾ ചോദിച്ചു, റസൂലെ, ആ കക്ഷി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എൻ്റെ സഹാബികളും നിലകൊള്ളുന്ന പ്രകാരത്തിലുള്ളതാണ് ആ കക്ഷി. ഇമാം തുർമിദി ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, കക്ഷികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിൽ ചില ജനങ്ങൾ വഴിയെ പ്രത്യക്ഷപ്പെടും. പേപ്പെട്ടി വിഷം തീണ്ടിയവരിൽ നിന്ന് അത് പടർന്നു പിടിക്കുന്നത് പോലെ ആ തന്നിഷ്ടങ്ങൾ അവരിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ ഒരു അവയവവും ഒരു സന്ധിയും അത് പ്രവേശിക്കാതെ ബാക്കിയാവുകയില്ലല്ലോ. അഹമ്മദും അബൂദാവൂദും ഉദ്ധരിച്ച ഒരു ഹദീസാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നേർക്ക് യാഥാസ്ത്രികരുടെ ഭാഗത്തു നിന്നും പുരോഗമനേച്ഛുക്കൾ എന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്നും മറ്റ് ഇസ്ലാമിൻ്റെ വിമർശകരിൽ നിന്നും സ്ഥാപിത താൽപര്യക്കാരായ പണ്ഡിതന്മാരിൽ നിന്നുമെല്ലാം ഇന്ന് മുസ്ലിം സമുദായത്തിൽ അവരുമായി ബന്ധപ്പെട്ട് ഇന്ന് മുസ്ലിം സമുദായത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചെയ്തികളെപ്പറ്റിയും പ്രവർത്തനങ്ങളെപ്പറ്റിയും അല്പമൊന്ന് ആലോചിക്കുന്നവർക്കെല്ലാം ഈ ഹദീസുകളിലെ പ്രവചനവും താക്കീതുകളും അതിനപ്പുറവും ഇന്ന് പുലർന്നു കഴിഞ്ഞില്ലേ എന്ന് തോന്നിപ്പോകും. നഊദുബില്ല. അള്ളാഹുവിൽ അഭയം തേടലല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ല. ഇത് വളരെ ഗൗരവമുള്ള ഒരു വചനമാണ്, വളരെ ഗൗരവമുള്ള സന്ദേശമാണ് ഈ വചനം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്ന സാക്ഷ്യവചനം ഉൾക്കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാമെന്ന് ശപഥമെടുക്കുന്നതോടെ വിശ്വാസിയായിത്തീരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തുടർ ജീവിതം അവൻ നയിക്കേണ്ടത് ചില പരിധികളിലും പരിമിതികളിലും അതിരുകൾക്കിടയിലുമായിക്കൊണ്ടായിരിക്കണം എന്ന് അറിയാവുന്നവരല്ലേ വിശ്വാസികളായ ഓരോരുത്തരും. പകലിൻ്റെ പൊൻപ്രഭയിലും പിന്നെ രാത്രിയുടെ കൂരിരുട്ടിലും സദാ നാഥൻ തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം അവനെ തൻ്റെ ജീവിതത്തെ മെരുക്കാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും ആഗ്രഹങ്ങളെ അടക്കി നിർത്താനും പ്രേരിപ്പിക്കുന്നു. തെറ്റുകളിലേക്ക് മനസ്സ് പ്രചോദിപ്പിക്കുമ്പോഴും തിന്മകളിലേക്ക് കാലെടുത്തു വെക്കുമ്പോഴും അള്ളാഹു അത് കാണുമെന്നും താൻ അക്കാര്യത്തിന് അള്ളാഹുവിന് മുമ്പിൽ മറുപടി ബോധിപ്പിക്കേണ്ടി വരുമെന്നുമുള്ള വിചാരം അവനെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. സൂക്ഷ്മതാബോധം അഥവാ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം വിശ്വാസിക്ക് തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു പടച്ചട്ടയായി നിലകൊള്ളുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത്. വിശ്വാസിയിൽ നിന്ന് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഭയഭക്തി എന്നും ഖുശൂഉ കൊണ്ട് വിശ്വാസം തേച്ചു മിനുക്കുകയും പുതുക്കുകയും ചെയ്യാത്ത അവസ്ഥയിൽ വിശ്വാസത്തിന് ശോഷണം സംഭവിക്കുമെന്നുമുള്ള കാര്യമാണ് ഈ വാക്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രലോഭനങ്ങളോട് പൊരുതുമ്പോഴാണ് വിശ്വാസത്തിന് തിളക്കവും തെളിച്ചവും സുതാര്യതയും ഉണ്ടാവുക. വിശ്വാസത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളിൽ കണിശത ഉണ്ടാകുമ്പോഴാണ് അതിന് ദൃഢതയുണ്ടാവുക. തിന്മകളിൽ നിന്ന് അകലം പാലിക്കുമ്പോഴും 5 നേരത്തെ നമസ്കാരത്തിന് കണിശത പാലിക്കുമ്പോഴും വിശ്വാസമാണ് വർദ്ധിക്കേണ്ടത്.
മനസ്സിന് കടിഞ്ഞാണിടുകയാണ് ഇതിലൂടെ ചെയ്യപ്പെടുന്നത്. അതിനെ മെരുക്കുകയാണ് ഇതിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൻ നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കണ്ണ് താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കാനും പറഞ്ഞത് മുഅ്മിനുകളെ, വിശ്വാസികളെ എന്ന അഭിസംബോധനയോടുകൂടിയാണ് എന്നുള്ളത് നാം മറക്കരുത്. ഈമാനാണ് ഒരു വ്യക്തിയെ അത്തരം കാര്യത്തിന് പ്രേരിപ്പിക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുശൂഉ് അഥവാ ഭയഭക്തി വിശ്വാസിയുടെ അടയാളവും മുഖമുദ്രയുമാണ്. ഭൂഷാദികളിലല്ല, പ്രവൃത്തികളിലാണത് നേളിക്കേണ്ടതും പ്രകടമാവേണ്ടതും. വിനയവും വിധേയത്വവും കാണിക്കുന്നതോടൊപ്പം തിന്മകളിൽ നിന്ന് കണ്ണുതിരിക്കുക, ആർദ്ര മനസ്സോടെ പെരുമാറുക, പ്രലോഭനങ്ങൾക്ക് വശംവദരാവാതിരിക്കുക എന്നിവയായിരിക്കണം അതിനിമിത്തം വിശ്വാസിയിലൂടെ പ്രകടമാവേണ്ടത്. ഒരു അടിമ രാജാവിന് മുമ്പിൽ നിൽക്കുന്ന വിധേയത്വത്തോടെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിലപ്പുറത്തെ വിധേയത്വത്തോടെ ആയിരിക്കണം നാഥനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കാരമെന്ന ഏറ്റവും വലിയ പുണ്യകർമ്മത്തിനായി നിൽക്കേണ്ടത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തിയാലുള്ള സ്വാഭാവിക വണക്കമാവണം നമ്മുടെ സുജൂദുകൾ. അള്ളാഹുവിന് മുമ്പിലാണ് താൻ നിലകൊള്ളുന്നതെന്ന ബോധം മനസ്സിലുണ്ടാകുമ്പോൾ, അള്ളാഹുവിൻ്റെ ഔന്നത്യവും മഹത്വവും മനസ്സിലേക്ക് കയറി വരുമ്പോൾ ഭക്തി സ്വാഭാവികമായും ഉയിരെടുക്കും. അതോടൊപ്പം ഈ നമസ്കാരം തൻ്റെ അവസാന നമസ്കാരമായിരിക്കുമെന്ന ചിന്ത കൂടി വന്നാൽ അവനെ അത് അള്ളാഹുവിലേക്ക് ഒന്നുകൂടി കൂടുതൽ കൂടുതൽ അടുപ്പിക്കും. ഓരോ വിശ്വാസിയും ഹവാരിയായി തീരണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ സകലതും സമർപ്പിക്കുന്ന ഹവാരി, അള്ളാഹുവിൻ്റെ സഹായി എന്നർത്ഥം. അവരുടെ ശരീരവും വസ്ത്രവും മാലിന്യമുക്തമായി ശുദ്ധമായാൽ പോരാ, മനസ്സും ശുദ്ധമാവണം, നിർമ്മലമാവണം. സ്വയം നന്നാവുന്നതോടൊപ്പം മറ്റുള്ളവരെ നന്നാക്കുന്നവനാകാൻ കഴിയുന്നവനുമാകണം അവൻ. ഇസ്ലാമിക ശരീഅത്ത് സ്വന്തം ജീവിതത്തിൽ യഥാവിധി പ്രാവർത്തികമാക്കുന്നവൻ കൂടിയായിരിക്കുകയും വേണം എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്തിഹിലെ അവസാനത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് ذلك മതലുഹും ഫിത്തൗറാത്ത്. മുഹമ്മദ് അല്ലാഹുവിൻ്റെ റസൂലാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളുടെ നേരെ കർക്കശമായി വർത്തിക്കുന്നവരും അവർ പരസ്പരം ദയാലുക്കളുമാകുന്നു. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ടവർ കുമ്പിട്ടും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്നവരായി നിനക്കവരെ കാണാം. സുജൂദിൻ്റെ ഫലമായി അവരുടെ അടയാളം, അതിൻ്റെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട്. അതാണ് തൗറാത്തിൽ അവരെപ്പറ്റിയുള്ള ഉപമ. ഇഞ്ചിയിൽ അവരെക്കുറിച്ചുള്ള ഉപമയും തുടർന്നാണ് പിന്നീട് കാര്യങ്ങൾ പറയുന്നത്. പ്രസക്ത ഭാഗം മാത്രം എടുത്തു എന്ന് മാത്രം. സൂറത്തുൽ അംബിയാ 48-ാമത്തെ വചനം മുതൽ 90-ാമത്തെ വചനം വരെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരായി വന്നവരിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇദ്രീസ്, ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, മൂസ, ഹാറൂൻ, ലൂത്ത്, ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂനസ്, ദുൽകിഫിലി, സക്കരിയ, യഹിയ തുടങ്ങിയ പ്രവാചകന്മാരുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ആ പ്രവാചകന്മാരുടെ ഓരോരുത്തരെ കുറിച്ചുമുള്ള അവരുടെ അതിമഹത്തായ സ്വഭാവം നമ്മളുടെ മുമ്പിൽ വരച്ചു കാണിച്ചതിന് ശേഷം മൊത്തം വിലയിരുത്തിക്കൊണ്ട് അള്ളാഹു 90-ാമത്തെ വചനത്തിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. മേൽപ്പറഞ്ഞ പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും, വിശിഷ്യായി ഇവിടെ 48-ാമത്തെ വചനം മുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാർ, ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാരെല്ലാം അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാർ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾക്ക്, ഉത്കൃഷ്ടമായ ഉത്തമമായ കാര്യങ്ങൾക്ക് ധൃതി കാണിക്കുന്നവരായിരുന്നു. വയദഊനനാ റഗബം വറഹബൻ, ആശിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും പ്രതീക്ഷയോടെയും ഭയപ്പാടോടെയും നമ്മളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു. വകാനൂലനാ ഖാശിഈൻ, അവർ നമ്മോട് താഴ്മ കാണിക്കുന്നവരുമായിരുന്നു. പ്രവാചകന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ആ വചനം നമ്മെ ഓർമ്മിപ്പിച്ചത്.
അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം വിശ്വാസിക്കപ്പോഴും ഒരു കവചമായിരിക്കേണ്ടതുണ്ട്. തെറ്റുകളിൽ നിന്നവരെ തടയുന്ന കവചം, നോമ്പ് കഴിയുമ്പോൾ കവചം മാറിക്കൂടാ, ജുന്നത്ത് മാറിക്കൂടാ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ്റെ ആരാധനകൾ ഭക്തിപുരസ്സരവും ഹൃദയ സാന്നിധ്യത്തോടെയുമാവണം. നമസ്കാരത്തിൽ ചലനങ്ങളും ക്രിയകളും ചിട്ടയായി ഒപ്പിച്ചാൽ പോരാ, ഭക്തി നിറഞ്ഞതാകുമ്പോഴേ അത് പ്രാർത്ഥനയും ആരാധനയുമായി തീരുകയുള്ളൂ. അതില്ലാത്ത അവസ്ഥയിൽ അത് അംഗചലനവും പാഴ്വേലയുമായി പരിഗണിക്കുകയോ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. നിഷ്ഠകളും ഭക്തിയും ഒരുപോലെ ചേരുമ്പോഴേ ആരാധന സാർത്ഥകമാവും. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും മരണഭയവും എപ്പോഴും മനസ്സിലുണ്ടാവണം. ആരാധനയെന്നത് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ അനുഷ്ഠാന നിർവഹണത്തിൽ മാത്രം പരിമിതമല്ല, മരണബോധവും ഒരർത്ഥത്തിൽ ആരാധനയാണ്. ആ ബോധം പരലോക ചിന്ത വിശ്വാസിയിൽ നിലനിർത്തും, തെറ്റുകളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കും, കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവനെ തടയുകയും ചെയ്യും. ഖുശൂഉ എന്നത് മനസ്സിൻ്റെ ഭാവങ്ങളാണ്. മനസ്സിൽ ഖുശൂഉ നിറയുമ്പോൾ ഭക്തൻ എല്ലാം മറന്ന് സൃഷ്ടാവുമായുള്ള അഭിമുഖത്തിൽ വിലയം പ്രാപിക്കും. അവൻ്റെ കണ്ണും കാതും ബധിരമായിത്തീരും മറ്റുള്ളവയിൽ നിന്ന്. പ്രാർത്ഥനകൾ ഹൃദയ സാന്നിധ്യമുള്ളതായിത്തീരും. അത്തരമൊരു നമസ്കാരം നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാറുണ്ടോ പ്രിയമുള്ളവരെ? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ യുദ്ധത്തിലേറ്റ അമ്പുകൾ ഊരിയെടുക്കാറുണ്ടായിരുന്നത് അദ്ദേഹം നമസ്കാരത്തിൽ സുജൂദിലായിരിക്കുമ്പോഴായിരുന്നു എന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുശൂഇൻ്റെ ആഴത്തെക്കുറിച്ചാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമസ്കാരവേളയിൽ ശരീരത്തിൽ ഈച്ചയോ കൊതുകോ വന്നാൽ പോലും അതറിഞ്ഞതിനെ ആട്ടിത്തെളിക്കുന്ന നാമും, ശരീരത്തിൽ തറച്ച അമ്പുകൾ ഊരിയെടുത്തിട്ട് അതറിയാതിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവും ഭക്തിയുടെ വിഷയത്തിൽ എവിടെയാണ് പ്രിയമുള്ളവരെ നിലകൊള്ളുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമസ്കരിക്കുന്നു, നാം നമസ്കരിച്ചു കൂട്ടുന്നു, എവിടെയാണ് നമ്മുടെ നമസ്കാരം അംഗീകരിക്കപ്പെടുക? ചിന്തിക്കേണ്ടതുണ്ട് ഗൗരവപൂർവ്വം. ഖുശൂഇനെ സംബന്ധിച്ച് പ്രവാചകനോട് അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നമാ തുന്ദിറുൽ ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ് വഅഖാമു സ്സലാത്ത വമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സി. സൂറത്തുൽ ഫാത്തിർ 18-ാമത്തെ വചനം. തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യമായ വിധത്തിൽ തന്നെ ഭയപ്പെടുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ നിന്റെ താക്കീത് ഫലപ്പെടുകയുള്ളൂ. വല്ലവനും വിശുദ്ധി പാലിക്കുന്ന പക്ഷം തൻ്റെ സ്വന്തം നന്മയ്ക്ക് തന്നെയാണ് അവൻ വിശുദ്ധി പ്രാപിക്കുന്നത്. നമസ്കാരം ആത്മാർത്ഥമായും കൃത്യതയോടെയും നിലനിർത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് വിധേയത്വത്തിൻ്റെ ഔന്നത്യത്തിലാണ് നിലകൊള്ളുന്നത്. പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ ഭക്തിയുള്ളവരിൽ മാത്രമേ സ്വാധീനം ചെലുത്തുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറ ആല ഇംറാനിലെ 199-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. وَإِنَّ مِنْ أَهْلِ الْكِتَابِ لَمَنْ يُؤْمِنُ بِاللَّهِ وَمَا أُنْزِلَ إِلَيْكُمْ وَمَا أُنْزِلَ إِلَيْهِمْ خَاشِعِينَ لِلَّهِ. വേദക്കാരിൽ ചിലർ അള്ളാഹുവിലും നിങ്ങൾക്കും അവർക്കും അവതരിപ്പിച്ചതിലും വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. ഖുശൂഉ ആരാധനയുടെ മജ്ജയും അനിവാര്യവുമാണ്. സൃഷ്ടികളുടെ ആരാധനകളിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും ഖുശൂഉ മാത്രമാണ്. ബലികർമ്മത്തെ പരാമർശിച്ചിടത്ത് അള്ളാഹു പറയുന്നത് ശ്രദ്ധേയമാണ്. സൂറത്തുൽ ഹജ്ജ് 22-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ വചനം. ലയ്യനാൽ അല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്‌വാ മിൻകും. ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിൽ എത്തുന്നത്, എന്നാൽ നിങ്ങളുടെ ധർമ്മനിഷ്ഠയാണ് അവങ്കൽ എത്തുന്നത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരടിമ അള്ളാഹുവിന് സമ്പൂർണ്ണ വിധേയത്വത്തിന് തയ്യാറാകുമ്പോൾ അവൻ്റെ വിധേയത്വം ഏറ്റവും മഹത്തരവും ഔന്നത്യപൂർണവുമാകുന്നു. അതിന് ഖുശൂഉ അനിവാര്യമാണ്. താനും ഭക്തി നഷ്ടപ്പെട്ട മനസ്സിൽ നിന്ന് നാം രക്ഷ തേടണം, അല്ലെങ്കിൽ ജീവിതം പതറിപ്പോകും. ഭക്തി നഷ്ടമായ ഹൃദയത്തിൽ നിന്നും, തൃപ്തി വരാത്ത മനസ്സിൽ നിന്നും, വിശപ്പ് മാറാത്ത വയറിൽ നിന്നും, പ്രയോജനം ചെയ്യാത്ത അറിവിൽ നിന്നുമൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് സുപരിചിതമാണ്. ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിച്ച് വിശ്വാസിയിൽ ഈമാനും സമർപ്പിക്കുന്ന വിശ്വാസിയിൽ ഈമാനും തദനുസൃതമായ പ്രവർത്തനങ്ങളും അയാളെ തിരിച്ചറിയാനുള്ള അടയാളമായി നിലകൊള്ളും. സൽപ്രവർത്തനങ്ങളില്ലാതെ ഈമാൻ പൂർത്തിയാവില്ല.
വിശ്വാസത്തെ പരാമർശിച്ച മിക്ക സന്ദർഭങ്ങളിലും സൽപ്രവർത്തനങ്ങളെ ഖുർആൻ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഈമാനും അമലു സാലിഹും ഒരുമിച്ചാണ് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത് എന്നറിഞ്ഞുകൂടാത്തവരല്ല വിശ്വാസികളായ നാം. ദൃഢമായ വിശ്വാസമില്ലാതെ പ്രവർത്തനമുണ്ടാവില്ല, ഖുശൂഇല്ലാതെ ദൃഢമായ വിശ്വാസവും ഉണ്ടാവില്ല, തഖ്വയില്ലാതെ ഖുശൂഉം ഉണ്ടാവില്ല, ഖുശൂഇല്ലാതെ ഇഖ്ലാസും ഉണ്ടാവുകയില്ല. ഈമാനും യക്കീനും ഖുശൂഉം ഇഖ്ലാസും അമലു സാലിഹാത്തും പരസ്പര പൂരകങ്ങളും ബന്ധിതവുമായി നിലകൊള്ളുന്നു. രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ സൂക്ഷിക്കുവാനുള്ള ബോധമുണ്ടാകുമ്പോഴാണ് ഈമാൻ പൂർത്തിയാവുന്നത്. അള്ളാഹുവിൻ്റെ വിധേയത്വം പരസ്യമായി പ്രഖ്യാപിക്കുന്ന വിശ്വാസിയുടെ രഹസ്യ ജീവിതം സൂക്ഷ്മതയിൽ നിലകൊള്ളുമ്പോഴാണ് അയാളിൽ വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ പ്രകടമാവുക. ത്യാഗിവര്യന്മാരായ പ്രവാചകന്മാരിലും സച്ചരിതരായ അവരുടെ അനുയായികളിലും ഇതിന് എമ്പാടും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഉദാഹരണങ്ങളാണ് അത് മുഴുവനും. രഹസ്യമായി ചെയ്ത വ്യഭിചാരത്തിന് നിന്ദ്യമായ ശിക്ഷയേറ്റുവാങ്ങി തന്നെ ശുദ്ധീകരിക്കാൻ സ്വയം തയ്യാറായ മാഇസ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവും സമാനമായ പാപത്തിന് ശിക്ഷയേറ്റുവാങ്ങിയ അസ്അദിലെ വാമിദിയ ഗോത്രക്കാരിയായ സ്ത്രീയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പാലിൽ വെള്ളം ചേർക്കാൻ വിസമ്മതിച്ച പാൽക്കാരി പെൺകുട്ടിയുമൊക്കെ ഖുശൂഇൻ്റെ ഇഖ്ലാസിൻ്റെ ഈമാൻ്റെ എക്കാലത്തെയും മകുടോദാഹരണങ്ങളാണ്. അള്ളാഹു തന്നെ കാണുന്നു, തൻ്റെ മനോഗതി മനസ്സിലാക്കുന്നു എന്ന ബോധമാണ് ഇവരെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചത്. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്താപത്തിൻ്റെ അങ്ങേയറ്റമെത്തി ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ സ്വയം സന്നദ്ധരായത്. അള്ളാഹുവിനോടുള്ള ഭക്തി ഏത് വിധമായിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന വാക്ക് എത്രയോ മനഃപ്പാഠമാണ് നമുക്കോരോരുത്തർക്കും. ഇഹ്സാനെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നീ അള്ളാഹുവിനെ കാണുന്ന പോലെ നീ അവനെ ആരാധിക്കുക, അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഇബ്നു മാജയുടെ ഉദ്ധരണിയാണ്. ഭയഭക്തി എന്നത് മനസ്സിനകത്ത് നിന്ന് ഉരുത്തിരിയുന്നതാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ വരദാനമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതനായവനാണ് അത് ലഭിക്കുക. അവൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നു, അള്ളാഹു അവനിലേക്കും. അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയുക എന്നത് ഇസ്ലാമിക അധ്യാപനത്തിൽ അതിപ്രധാനമായ കാര്യമാണ്. അതിനായി അള്ളാഹു നൽകിയ അറിവും ബുദ്ധിയും ഉപയോഗപ്പെടുത്തണം. നേരായ ബുദ്ധി ഭക്തി നിറഞ്ഞതായിരിക്കണം. അറിവുകൊണ്ട് സജീവമാകുന്നതാകുകയും വേണം അത്. അള്ളാഹു പറഞ്ഞില്ലേ സൂറത്തുൽ ഫാത്തിറിലെ 28-ാമത്തെ വചനത്തിലൂടെ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അതെ, അള്ളാഹുവെ ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിലെ അറിവുള്ളവർ മാത്രമാണ് എന്ന്. അള്ളാഹുവെക്കുറിച്ച് പഠിക്കുന്നവർക്കും അവൻ്റെ അപാരമായ എണ്ണിയാലൊടുങ്ങാത്ത ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുന്നവൻ അവസാനം എത്തുന്ന നിഗമനമേതാണ്? റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നാഥ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നീ എത്ര പരിശുദ്ധനാണ്, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞു പോകും. അങ്ങനെ ചിന്തിക്കുന്നവനും മനസ്സിലാക്കുന്നവരും അങ്ങനെ ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനുമാണ് സൂറ ആല ഇംറാനിലെ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് തുടങ്ങുന്ന ആ വചനം ഓതുമ്പോഴും നാം പാരായണം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് ആഴത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിക്കാതെ അത് പാരായണം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളും പ്രവൃത്തികളും നേരാംവിധം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിന് ശാന്തി ലഭിക്കും. ആ ശാന്തിയുടെ പ്രതിഫലനം അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാവും. അവരുടെ പ്രവൃത്തികളും വാക്കുകളും പരസ്പരം സാക്ഷ്യങ്ങളുമായിരിക്കും. മനസ്സിന് കടിഞ്ഞാണിടുക എന്നത് വിശ്വാസത്താൽ പ്രചോദിതമാകേണ്ട കാര്യമാണ്. മനസ്സിൻ്റെ താൽപ്പര്യങ്ങൾക്ക് തടയിടാൻ ശാരീരിക പരിശീലനത്തിനുപരി ദൈവികമായ അറിവിൻ്റെ പിൻബലം കൂടിയേ തീരൂ. ഉന്നതമായ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ അത് എളുപ്പം വഴിയൊരുക്കുകയും ചെയ്യും. ആത്മീയമായ എന്തിനോടും അടുപ്പവും ചായവും അതുള്ളതാക്കി തീർക്കും. ഇത് വലിയ ഒരു അനുഗ്രഹമാണ്. ദൈവബോധവും അറിവും വിവേകമുള്ളവർക്ക് മാത്രമാണത് സാധ്യമാവുക. വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥന. പ്രാർത്ഥനാവേളയിലെ മനസ്സാന്നിധ്യം കണ്ണുകളിൽ പ്രകടമാവും. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് പശ്ചാത്താപ വിവശതയുണ്ടാവുക, മനസ്സ് തരളമാവുകയും ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും കണ്ണുകൾ കണ്ണീർ പൊഴിക്കും.
പ്രാർത്ഥനാവേളയിലെ തേങ്ങൽ മനസ്സിനെ ലോലമാക്കുകയും ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുകയും തെറ്റുകളിൽ അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പാതിരാവുകളിലെ ഏകാന്ത ധ്യാനം ഭക്തരുടെ അടയാളമായിരിക്കും. മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കുന്ന വേളയിലെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും നാഥനുമായി അടുക്കാൻ അവൻ്റെ മനസ്സിനെ ഒരുക്കിയെടുക്കുന്നതാണ്. താനും തൻ്റെ നാഥനുമെന്ന വിചാരം തെറ്റുകൾ ഏറ്റുപറയാനും മാപ്പിരക്കാനുമുള്ള ഹൃദയ സാന്നിധ്യം കൈവരുത്തും. അള്ളാഹുവിൻ്റെ പ്രതിനിധികളുടെ മുമ്പിൽ കുമ്പസരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് ചിലരെ കെട്ടിവെച്ചിട്ട് അവരുടെ മുമ്പിൽ കുമ്പസരിക്കുന്നതിനേക്കാൾ, അവരുടെ മുമ്പിൽ തെറ്റുകൾ ഏറ്റുപറയുന്നതിനേക്കാൾ എത്ര മനഃശാന്തിയാണ് അള്ളാഹുവോട് നേരിട്ട് തൻ്റെ അപരാധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറയുമ്പോൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുക. അള്ളാഹുവിനോടടുക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി കൂടിയാണ് ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക എന്നുള്ളത്. ജീവിതത്തിൻ്റെ ആരവങ്ങൾ തീർക്കുന്ന ആർത്തിയും ജീവിതത്തോടുള്ള ആസക്തിയും ഇല്ലാതാക്കാൻ ഏകാന്തമായ പ്രാർത്ഥന ഏറ്റവും കരണീയമായ കാര്യവും കൂടിയാണ്. അള്ളാഹുവുമായി അടുക്കുന്നവരുടെ ഒരു പ്രധാന വിശേഷണം കൂടിയാണ് ഖേദപ്രകടനം. തൻ്റെ കരങ്ങൾ ചെയ്തതും മനസ്സ് നെയ്തെടുത്തതുമായ പാപങ്ങളെക്കുറിച്ചുള്ള വീണ്ടു വിചാരം ഖേദപ്രകടനത്തിന് പ്രചോദകമാണ്. താൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ദുഃഖം പശ്ചാത്താപത്തെ പ്രചോദിപ്പിക്കും. വിശ്വാസികളുടെ പ്രവർത്തന ഏടുകളിൽ ഏറ്റവും അധികം അധികമായി കണ്ടെത്താനാവുക ഈ ഖേദപ്രകടനവും മനസ്താപവുമായിരിക്കും. കാരണം വിശ്വാസിയിൽ നിന്ന് തെറ്റുകളുണ്ടാകും, പക്ഷേ ആ തെറ്റുകളിൽ ഉറച്ചു നിന്ന് കാലാകാലം കുറ്റവാളിയായി ജീവിക്കുകയില്ല. തെറ്റുകൾ സംഭവിക്കുമ്പോഴെല്ലാം അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങും, മാപ്പിരക്കും. അങ്ങനെ അവൻ്റെ ഏടുകളിൽ ആ ഇസ്തിഗ്ഫാറും തൗബയും ഉണ്ടാകും. അങ്ങനെ ആ നിലയിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് അവനോടുള്ള ഭക്തി നിമിത്തം നമ്മുടെ ഐഹികവും പാരത്രികവുമായ ജീവിതം അങ്ങേയറ്റം കുറ്റമറ്റതാക്കി തീർക്കാനുള്ള ശ്രമമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. ഒരിക്കലും അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥത്തിലുള്ള വിസ്മൃതി നമുക്കുണ്ടായിക്കൂടാ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് നാം മാറി നിന്നുകൂടാ. അങ്ങനെ വന്നാൽ കാലം ദീർഘിക്കും തോറും നാം വളരെ ദുർമാർഗികളായി അധപ്പതിക്കും, വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ. അത്ര ശക്തമായതാക്കിയതാണ് സൂറത്തുൽ ഹദീദിലെ ഈ വചനം. നമുക്ക് ഇവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും പാഠവും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അവനോടുള്ള ഖുശൂഉം ഖുളൂഉം അവനോടുള്ള തഖ്വയും നിമിത്തം ഏറ്റവും സംശുദ്ധരായി ജീവിക്കുവാനും മരണപ്പെടുവാനും അത് നിമിത്തം പരലോകത്ത് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനും നാം ഏവരെയും അള്ളാഹു തുണയ്ക്കുമാറാകട്ടെ. നമുക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ഈ മാറാവ്യാധിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മോചനം നൽകുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബാദികളെയും മക്കളെയും പേരക്കിടാങ്ങളെയും ബന്ധുമിത്രാദികളെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാവരെയും ഇതിൻ്റെ പിടുത്തത്തിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത് ബാധിച്ച് ഈ മാറാരോഗത്തിന് വിധേയരായി വിഷമങ്ങൾ സഹിക്കുന്നവരുടെ വിഷമങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തെ ഇതിൽ നിന്ന് എത്രയും വേഗം അള്ളാഹു മോചിപ്പിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم احفظنا من كل بلاء ووباء ومن امراض المعديه ومن كورونا يا ارحم الراحمين يا خير الحافظين اللهم احفظنا يا خير الحافظين ربنا تقبل آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واصلي واسلم على رسولنا محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.